ബേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിലെ ഒരു ഇൻക്രെഡിബിൾ പാർട്ട് ആണ്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബേർഡ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ ലൈഫ് എങ്ങനെ കൊണ്ടുവന്നു എന്നൊരു ഡോക്യുമെൻ്ററി രൂപത്തിൽ കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് ടോക്ക് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതുവരെ യൂട്യൂബിൽ ചെയ്യാത്ത ഒരു ഡിഫറെൻറ്റ് കണ്ടൻറ്റ് ആണ്. യൂട്യൂബിൽ ആരും അധികം ചെയ്യാത്ത ഒരു ഡിഫറെൻറ്റ് കണ്ടൻറ്റ് ആണ് ബേർഡ്സ്. ബേർഡ്സിൻ്റെ ലൈഫ് ഞാൻ നിങ്ങളിൽ എത്തിക്ക് കാണിക്കാൻ പോകണം ഫ്രണ്ട്സ്. അതായത് ഞാൻ ചെറിയൊരു ഡോക്യുമെൻ്ററി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ബേർഡ്സിൻ്റെ ലൈഫ്, ഒരു ബേർഡ്, ഇപ്പം നമ്മുടെ മനുഷ്യൻ്റെ ലൈഫ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം, അല്ലെങ്കിൽ പല ജീവികളുടെ ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ബേർഡിൻ്റെ ലൈഫ് ഞാനൊരു ഒരു ഡോക്യുമെൻ്ററി പോലെ കുറച്ച് നാൾ എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ മൊത്തം വീഡിയോ കാണുക. കാരണം ഈ ബേർഡ്സിനെ പറ്റി പറയാൻ കാര്യം തന്നെ കുറേ വലിയ വലിയ റിസർച്ചസിൽ നിന്ന് തെളിഞ്ഞേക്കുന്നത് വെച്ചാൽ, ബേർഡ്സിനെ നോക്കുക, ബേർഡ്സിനെ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ്, മനുഷ്യനിലെ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വളരെ കുറയുമെന്നാണ് റിസർച്ചസ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇത് കഴിഞ്ഞ് പറയാം. ഞാൻ ഈ ഒരു വീഡിയോ കാണണമെന്ന് പറയാൻ കാര്യം, നിങ്ങൾ ഒരു പക്ഷേ സ്ട്രെസ്സോ ചെറിയ രീതിയിൽ എന്തെങ്കിലും വിഷമങ്ങളോ സ്ട്രെസ്സോ അല്ലെങ്കിൽ മനസ്സ് ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം ബേർഡ്സിൻ്റെ ലൈഫിൻ്റെ ഒരു എക്സാക്ട് കാര്യം മനസ്സിലാകുമ്പോൾ അതൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് എനിക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ മൊത്തം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ചെയ്ത ഒരു ചെറിയ ഡോക്യുമെൻ്ററി വീഡിയോ ജസ്റ്റ് നിങ്ങൾ ആദ്യം ഒന്ന് കാണുക. എന്നിട്ട് ആരും പോയി കളയല്ലേ, ക്ലൈമാക്സ് ഞാൻ ബേർഡ്സിൻ്റെ ലൈഫിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ മൊത്തം കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. 90% കിളികളും അതിരാവിലെ എണീക്കുന്ന ശീലമുള്ളവരാണ്. നമുക്ക് രാവിലെ എണീച്ചാൽ തന്നെ കിളികളുടെ സൗണ്ട് കേൾക്കാൻ സാധിക്കുമല്ലോ. അതിരാവിലെ തന്നെ ഇവർക്ക് തീറ്റ തേടി ഇറങ്ങുന്നതും ഒരു ഹോബിയാണ്. ഇനിയുള്ള അടുത്ത ജോലി തീറ്റ തേടി ഇറങ്ങുക എന്നതാണ്. പോകുന്ന വഴിയിൽ എന്ത് തീറ്റകൾ അവരുടെ കണ്ണിൽ പെട്ടാലും വെറുതെ വിടില്ല. മിക്ക പക്ഷികളുടെയും ഭക്ഷണം പുൽച്ചാടികളും വയലുകളിലെ ചെറു മീനുകളുമാണ്. പിന്നീട് പക്ഷികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വിശ്രമം. വിശ്രമം ഒരു ഹോബി എന്ന് തന്നെ പറയാം. പിന്നീടുള്ള ഇവയുടെ ഏറ്റവും വലിയ കഠിനമായ ജോലി എന്ന് പറയുന്നത് കൂട് നിർമ്മിക്കുക തന്നെയാണ്. അതിനുവേണ്ടി പക്ഷികൾ കുറേ സമയം ചിലവഴിക്കാറുണ്ട്. ചൂട് കാലമാകുമ്പോൾ ഇവയുടെ മെയിൻ ഹോബികളിൽ ഒന്നാണ് വെള്ളത്തിൽ മുങ്ങിമറിയുക. അത് ഒരു പരിധിവരെ ചൂടിൽ നിന്ന് അവയെ രക്ഷിക്കാൻ സഹായമാകാറുണ്ട്. പക്ഷികൾ കൂടുതലും വിശ്രമം ആസ്വദിക്കുന്നവരാണ്. അതുമാത്രമല്ല, എവിടെയെങ്കിലും ധാന്യങ്ങൾ കണ്ടാൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് പക്ഷികൾക്കുണ്ട്. സന്ധ്യയാകുമ്പോൾ ഇവർ കൂട്ടത്തോടെയാണ് കൂടുതലും സഞ്ചരിക്കാറ്. ചുറ്റുമുള്ള കൂട്ടാളികളെ പ്രത്യേക സൗണ്ട് ഉപയോഗിച്ച് വരുത്തി ഒരുമിച്ചാണ് ഇവർ പോകാറ്. അതാണ് സന്ധ്യാസമയങ്ങളിൽ പക്ഷികളുടെ ഓവറായിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇവർ കൂട്ടത്തോടെ പോകാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നു. എല്ലാ പക്ഷികളും ഈ കൂട്ടത്തിൽ പെടുകയില്ല. വാച്ചോ സമയമോ നോക്കാതെ തന്നെ കറക്റ്റ് സന്ധ്യാസമയമാകുമ്പോൾ അവർ അവരുടെ കൂട്ടിൽ തിരിച്ചെത്തി സുരക്ഷിതമാകുന്നതാണ്. ഇതാണ് പക്ഷികളുടെ യഥാർത്ഥ ജീവിതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു കിളിയുടെ വ്ലോഗ് എന്ന് പറയാൻ പറ്റത്തില്ല, കിളിയുടെ ഒരു കണ്ടൻറ്റാണ് ചെയ്യുന്നത്. അപ്പം ബേർഡ്സിനെ പറ്റിയുള്ള കണ്ട്, അപ്പോൾ ഞാനിവിടെ തപ്പി ഇറങ്ങുകയാണെങ്കിൽ ഒരു ബേർഡ്സിനെ കിട്ടും. ഇവിടെ മൊത്തം സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഒറ്റ ബേർഡ്സിനെ നമ്മുടെ കണ്ണിപ്പെടുന്നില്ല. എന്തെങ്കിലും ഉറങ്ങനെ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ആ ഒരു ലൈഫ്, റിയൽ ലൈഫ് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചെങ്കിലും കാണിച്ചു തരാൻ ശ്രമിക്കാം. പിന്നെ ഫ്രണ്ട്സ് പറയട്ടെ, ഒരിക്കലും നമുക്ക് ഒരു ബേർഡിൻ്റെ റിയൽ ലൈഫ് കുറച്ച് നേരം കൊണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ റിയൽ ലൈഫിനെ പറ്റുന്ന ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ വലിയ വീഡിയോയിൽ പറയാം. ജസ്റ്റ് ഞാനിപ്പം റിയാലിറ്റിയിൽ എന്തെങ്കിലും ഒരു ബേർഡിൻ്റെ കുറച്ച് സാധനങ്ങളും കുറേ ഒരു മൊമെൻറ്റ്സ് ഓഫ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചു. കാരണം ഈ ഒരു റിയൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കൂടുതൽ റിലാക്സ് കിട്ടും. ഞാൻ ഡീറ്റെയിലായിട്ട് വലിയ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കാം, ഇവിടെ വല്ലതും കിട്ടുമെന്ന്. ഈ ഏരിയ ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട്സ്, ഫുള്ളൊരു കാട് ഏരിയ കേട്ടോ. നോക്കി, മുട്ട മരങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ജസ്റ്റ് നമുക്ക് നോക്കാം. ഞാനിവിടെ ചുറ്റും നോക്കിയപ്പോഴും കൂടുതലായിട്ട് എവിടെ നോക്കിയാലും കാക്കയാണ് കാണുന്നത്. കാരണം നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാക്ക ആണല്ലോ. വേറെ ബേർഡ്സിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഈ കുഞ്ഞം ബേർഡ്സ് ആണ്ട് എവിടെ ഇവന്മാർ ഒളിച്ചിരിക്കുന്നത് കാണാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവിടെയൊക്കെ കാക്കയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കാക്കയുടെ വേണേൽ കുറച്ച് വിഷ്വൽസ് കാണിച്ചിരുന്നു കേട്ടോ. കാരണം കാക്കയും ചിലരൊക്കെ കാക്കയെന്ന് വെച്ചാൽ ഒരു ഇതായിട്ട് കാണുന്നുണ്ട്, പക്ഷേ കാക്കയും നമ്മുടെ ഒരു ഒരു വികാരമായ ഒരു പക്ഷിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാക്കയെ കാണിച്ചുതരാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണുന്നതെന്ന് വിചാരിക്കുന്നുണ്ട്, അവിടെ കാക്ക ഇരിപ്പുണ്ട്. എനിക്കറിയാൻ വയ്യ, ഒത്തിരി സൂം ലെൻസ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ക്യാമറ അല്ലാതെ കിട്ടുമോ എന്നറിയാൻ വയ്യ. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സൂം ചെയ്ത്. അവിടെ ഒരു കാക്ക ഇരുന്ന് നല്ലതായിട്ട് നല്ല തണുപ്പത്തൊക്കെയിരുന്നു പുള്ളിക്കാരനെ, ഒരു മരത്തിൻ്റെ ചോട്ടിൽ നല്ല തണുപ്പത്തൊക്കെയിരുന്ന് നല്ല സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതെന്ന് വിചാരിക്കുന്നു. താണ്ട് ഫ്രണ്ട്സ്, ആ ഒരു ഇതിൽ കുറേ ചെറിയ കുരുവികൾ ഇരിപ്പുണ്ട്. പക്ഷേ ഇതിനത്രയും സൂം കപ്പാസിറ്റി ഒത്തിരി ഹൈറ്റാണത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിങ്ങനെ ചലിക്കുന്ന കാണാമെന്ന് തോന്നുന്നു.
അതുകൊണ്ട് ഫ്രണ്ട്സ് നോക്കിക്കേ ആണ് കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരെണ്ണം പറന്ന് പോയി. ഓക്കെ, അത് എനിക്ക് മാക്സിമം സൂം ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ നമ്മുടെ ഡോക്യുമെൻ്ററി വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ജസ്റ്റ് ഞാൻ ഇത് പല ബേഡ്സിനെ ഉൾപ്പെടുത്തിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബേഡ്സ് രാവിലെ എണീക്കുമ്പം ഒരു രാവിലെ തൊട്ട് രാത്രി വരെ ഒരു ബേഡിൻ്റെ ഓൾമോസ്റ്റ് ലൈഫിലെ കാര്യങ്ങളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ് സ്കൂളിന് സമയവും റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രിയേച്ചറാണ് ബേഡ് അല്ലെങ്കിൽ പക്ഷികൾ. ഫ്രീ ആയിട്ട് പറന്ന് നടക്കുന്ന ഇഷ്ടമാണ്, റെസ്റ്റ് ചെയ്യുന്ന കൂടുതൽ ഇഷ്ടമാണ്, പിന്നെ ഇര പിടിക്കുക, അങ്ങനെ പിന്നെ കൂടുണ്ടാക്കാൻ, അതെല്ലാം ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോക്യുമെൻ്ററിയിൽ. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ബേഡ്സിനെ പറ്റി ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് പ്രകൃതിയുടെ ഒരു ഇൻക്രെഡിബിൾ പാർട്ടാണ് ബേഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫ്രണ്ട്സ് ഇതിൽ ഏറ്റവും രസകരം എന്ന് പറയുന്നത് ഈ ബേഡ്സിൻ്റെ ഫ്ലയിങ് സ്ട്രാറ്റജി യൂസ് ചെയ്താണ് വിമാനം, നമ്മുടെ റൈറ്റ് ബ്രദേഴ്സ് വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾക്കൊക്കെ ഒരു നാഴികക്കല്ലായാണ് ബേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേഡ്സിനെ പറ്റി ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ബേഡ്സിന് നാല് ചേമ്പേടുള്ള ഹൃദയമാണുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ബേഡ്സിനും ഫെതേഴ്സ് കാണും, അതായത് തൂവൽ കാണും. ഓക്കെ, പിന്നെ ഫ്രണ്ട്സ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബേഡ്സിന് ടീത്ത് ഇല്ല, അതായത് പല്ലില്ലാത്ത ഒരു ക്രിയേച്ചറാണ് ബേഡ്. ഇത്രയും കുറച്ച് കാര്യങ്ങൾ ഞാൻ ബേഡ്സിനെ പറ്റി പറഞ്ഞുള്ളൂ. പിന്നെ ഫ്രണ്ട്സ് നമ്മളപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി തൊട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഒക്കെ വരുവാണെങ്കിൽ, സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ വരുവാണെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് വെളിയിലോട്ടൊന്ന് ഇറങ്ങുക, നിങ്ങളുടെ പറമ്പിലോട്ടൊന്ന് ഇറങ്ങുക, എന്നിട്ട് ചുറ്റുമുള്ള ബേഡ്സിനെ ഒക്കെ നോക്കുക. അതായത് നമ്മുടെ നാട്ടുമ്പുറത്തിലൊക്കെ കൂടുതലും വലിയ ഭംഗിയുള്ള ബേഡ്സൊന്നും കാണത്തില്ല, പക്ഷേ കൂടുതലായിട്ടും കാണപ്പെടുന്നത് കാക്ക. ഞാൻ കുറച്ചും കൂടി പറഞ്ഞ പോലെ ഞാൻ തപ്പി നടന്നില്ല, അപ്പം കാക്കയെ കണ്ടില്ല. അപ്പം കാക്ക, ബ്ലാക്ക് ബേഡ്സ്, ബ്ലാക്ക് ബേഡ്സ് എന്ന് വെച്ചാൽ ഈ കറുത്ത നിറമുള്ള ബേഡ്സാണ് കൂടുതലും നമ്മുടെ ചുറ്റടുത്തൊക്കെ കാണുന്നത്. അപ്പം അതിനെ നോക്കിയാലും മതി ഫ്രണ്ട്സ്, നമ്മുടെ സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അതായത് ഫ്രണ്ട്സ് എക്സ്റ്റേ യൂണിവേഴ്സിറ്റി 274 മനുഷ്യരിൽ നടത്തിയ റിസർച്ച് അനുസരിച്ച് ഈ അതായത് ബേഡ്സുമായിട്ട് അധികം ഇടപെട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് സ്ട്രെസ്സും മെൻ്റൽ ഡിപ്രഷനും തീരെ കുറവാണെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. അതായത് 274-300 ആൾക്കാരിൽ ഇവർ പരീക്ഷണം നടത്തി, അത് സക്സസ്ഫുൾ ആയിട്ട് അവരുടെ മെൻ്റൽ സ്ട്രെസ്, ഡിപ്രഷൻ എല്ലാം കുറേ കുറഞ്ഞു കിട്ടി. അപ്പം ഇത് തെളിയിച്ച കാര്യമാണ്. അപ്പം ബേഡ്സിനെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഉച്ച കഴിഞ്ഞൊക്കെ ഇടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ബേഡ്സിനെ നോക്കുക, ബേഡ്സിൻ്റെ സൗണ്ട് കേൾക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നേച്ചറിൻ്റെ ഒരു പാർട്ട് ഓഫ് ലൈഫ് തന്നെയാണ് ബേഡ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട്. അപ്പോൾ എൻ്റെ പേര് വിഷ്ണു, ടെക് ടോക്ക് മലർന്ന്, നാളെ വീണ്ടും കാണാം. സി യു. അപ്പം കൂടുതൽ സമയങ്ങളും ബേഡ്സ് റെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു പക്ഷിയാണ്. അതായത് ഫ്രണ്ട്സ് കൂടുതൽ സമയങ്ങളും റെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ് പക്ഷിയാണ്. അപ്പോൾ ഫ്രണ്ട്സ് കൂടുതൽ സമയവും